ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ അനന്തു. ഇന്നൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. നെഞ്ചുവേദന അല്ലെങ്കിൽ ആൻജൈന പെക്ടോറിസ് ആണ് ഇന്നത്തെ ടോപ്പിക്. നെഞ്ചുവേദന അല്ലെങ്കിൽ സമ്മർദ്ദം സാധാരണയായി ഹൃദയപേശികളിലേക്കുള്ള, അതായത് മയോകാർഡിയത്തിലേക്കുള്ള അപര്യാപ്തമായ രക്തപ്രവാഹം മൂലമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് ഹൃദയത്തിൻ്റെ പേശികളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കൊറോണറി ആർട്ടറീസിൻ്റെ രോഗലക്ഷണമാണ്. ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികളുടെ ഭാഗിക തടസ്സം, അല്ലെങ്കിൽ ധമനികളാണ് കൊറോണറി ആർട്ടറീസ്, അവയുടെ ഭാഗിക തടസ്സം അല്ലെങ്കിൽ അവയുടെ രോഗലക്ഷണങ്ങളുടെ ഫലമാണ് ഈ നെഞ്ചുവേദന, അല്ലെങ്കിൽ ആൻജൈന പെക്ടോറിസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി നമുക്ക് കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഹൃദയതാളത്തിൻ്റെ വ്യതിയാനം, ഹൃദയസ്തംഭനം, വിളർച്ച, അതായത് അനീമിയ, എല്ലായ്പ്പോഴും ആൻജൈനയും ഹാർട്ട് അറ്റാക്കും തമ്മിൽ ബന്ധമുണ്ടാകണമെന്നില്ല. ആൻജൈനയുടെ തീവ്രതയും ഹൃദയപേശിയുടെ ഓക്സിജൻ്റെ കുറവും തമ്മിൽ ബന്ധമുണ്ട്. ചില മനുഷ്യർക്ക് ഹൃദയാഘാതം ഉണ്ടാകണമെന്നില്ല, എന്നാലും കഠിനമായ നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. മറ്റു ചില മനുഷ്യർക്ക് ഹൃദയാഘാതമുണ്ടാകുന്നു, എന്നാൽ വേദനയുണ്ടാകുന്നില്ല. ഇത് ഓരോ മനുഷ്യരുടെയും രോഗങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി നെഞ്ചുവേദനയുടെ അല്ലെങ്കിൽ ആൻജൈനയുടെ കാരണങ്ങളെ അടിസ്ഥാനമാക്കി ഇവയെ മൂന്നായി തരംതിരിക്കാം. സ്ഥിരതയുള്ള ആൻജൈന, അസ്ഥിരമായ ആൻജൈന, മൈക്രോവാസ്കുലർ ആൻജൈന. ഇനി ഇവയിൽ ഓരോന്നിലേക്കും ഇറങ്ങിച്ചെല്ലാം. സ്ഥിരതയുള്ള ആൻജൈന. സ്ഥിരതയുള്ള ആൻജൈന ഹൃദയപേശികളിലേക്കുള്ള രക്തപ്രവാഹ തടസ്സത്താൽ ഉണ്ടാകുന്നു. ഇത് നടക്കുമ്പോഴോ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴോ ഉണ്ടാകുന്നു. ഇത് റെസ്റ്റിലൂടെ അല്ലെങ്കിൽ ഹൃദയധമനികൾക്ക് രക്തം കൊടുക്കുന്ന കൊറോണറി ആർട്ടറീസ് വികസിപ്പിക്കുന്ന നൈട്രോഗ്ലിസറിനുള്ള മെഡിസിനിലൂടെ കുറയ്ക്കാവുന്നതാണ്. ഇത് കാലാവസ്ഥ, വൈകാരികമായ മാനസികാവസ്ഥ, പിന്നെ ഭക്ഷണത്തിൻ്റെ ഉപയോഗത്തിലൂടെ, കൂടുതൽ ഭക്ഷണത്തിൻ്റെ ഉപയോഗത്തിലൂടെ കൂടുന്നു. ഇനി അസ്ഥിരമായ ആൻജീനയിലേക്ക് അല്ലെങ്കിൽ നെഞ്ചുവേദനയിലേക്ക് കടന്നു ചെല്ലാം. വിശ്രമവേളകളിൽ ഉണ്ടാകുന്ന 10 മിനിറ്റിൽ കൂടുതൽ നിലനിൽക്കുന്ന നെഞ്ചുവേദനയാണ് അസ്ഥിരമായ നെഞ്ചുവേദന, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആൻജീന. ഇത് ഹൃദയപേശികളിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതിലൂടെ ഉണ്ടാകുന്നു. ഇനി മൈക്രോവാസ്കുലർ ആൻജൈന. ഹൃദയത്തിന് രക്തമെത്തിക്കുന്ന ധമനികളുടെ തകരാറ് മൂലമുണ്ടാകുന്ന ആൻജൈനയാണ് മൈക്രോവാസ്കുലർ ആൻജൈന. ഇനി നെഞ്ചുവേദന അല്ലെങ്കിൽ ആൻജൈനയുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടന്നു ചെല്ലാം. എന്തൊക്കെയായിരിക്കും നെഞ്ചുവേദനയുടെ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് നോക്കാം. ഏതൊരു അസുഖത്തിനും നമുക്കാദ്യം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റാണ് ആവശ്യം. സപ്പോർട്ടീവ് കെയറിൽ വരുന്നതാണ് രക്താതി സമ്മർദ്ദത്തിൻ്റെ നിയന്ത്രണം. ഡാഷ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ, സോഡിയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിലൂടെ, ഉപ്പ് കുറയ്ക്കുന്നതിലൂടെ രക്താതി സമ്മർദ്ദത്തെ നിയന്ത്രിച്ച് നിർത്താം. അടുത്തതായി പ്രമേഹം. കറക്റ്റായി പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിക്കുന്നതിലൂടെ, ഡയറ്ററി മാനേജ്മെൻറ്റിലൂടെ പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്താം. അടുത്തതായി കൊളസ്ട്രോൾ, അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നതിനെ നിയന്ത്രിച്ച് നിർത്താം. അടുത്തതായി ആഹാരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കാം. നെഞ്ചുവേദനയുടെ നിയന്ത്രണം ഡോക്ടർ പറയുന്ന മെഡിസിൻ്റെ ഉപയോഗത്തിലൂടെ മാത്രം നിയന്ത്രിക്കുക. അതുപോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് നമ്മുടെ ശീലങ്ങളെ, ഭക്ഷണശീലങ്ങളെ, നമ്മുടെ സ്വന്തമായ ശീലങ്ങൾ മോഡിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അടുത്തതായി വരുന്നതാണ് സിംപ്റ്റമാറ്റിക് മാനേജ്മെൻറ്റ്. ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ സഹായത്തോടെ ഹാർട്ടിൻ്റെ മരുന്നുകൾ കഴിക്കുന്നതിലൂടെ നെഞ്ചുവേദനയെ ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയും. അതല്ലാതെ അതിനു പുറമെ ആൻജിയോപ്ലാസ്റ്റിയിലൂടെ എന്താണ് ഹൃദയത്തിൻ്റെ യഥാർത്ഥ തകരാറെന്ന് മനസ്സിലാക്കി വേദനയെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. ഇല്ലെങ്കിൽ കാർഡിയ കത്തീട്രൈസേഷൻ ആൻഡ് അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ധമനികളുടെ റീവാസ്കുലറൈസേഷൻ, അതായത് ധമനി നേരെയാക്കുന്നതിലൂടെ നെഞ്ചുവേദനയെ നിയന്ത്രിക്കാവുന്നതാണ്. കാർഡിയോളജിസ്റ്റിൻ്റെ സഹായത്തോടെ കാർഡിയാക് റീഹാബിലിറ്റേഷൻ വഴി വേദനയില്ലാതെ നമുക്ക് ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നതാണ്. എന്താണ്
ഇതിൻ്റെ പ്രശ്നമെന്ന് ആദ്യം ഒരു ഡോക്ടറെ കണ്ട് മനസ്സിലാക്കുക. നെഞ്ചുവേദന എന്ന് പറഞ്ഞ ഈ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ.